നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോംബ് ഭീഷണി. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. റേഷൻ വ്യാപാരികളുടെ അഴിമതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ എടത്തിരുത്തിയിലും കൂരിക്കുഴിയിലും സായാഹ്ന ധർണ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ടച്ച് സ്ക്രീൻ സംവിധാനം നിലവിൽ വന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോംബ് ഭീഷണി. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. സ്കൂളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന കത്ത് കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ അധികൃതർക്ക് ലഭിച്ചത്. 10-ാം തീയതി 12 മണിക്കുള്ളിൽ ബോംബ് പൊട്ടുമെന്ന് കത്തിൽ എഴുതിയിരുന്നു. പോലീസെത്തി പരിശോധന നടത്തിയാലും ബോംബ് കണ്ടെടുക്കുവാൻ സാധിക്കില്ലെന്നും 2015 വരെ ഏത് സമയത്തും സ്കൂളിൽ ബോംബ് പൊട്ടുമെന്നും കത്തിലുണ്ടായിരുന്നു. കത്തിൽ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇത് വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട DYSP ബിജു ഭാസ്കറിന്റെയും CI TS സിനോജിന്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. റേഞ്ച് ബോംബ് സ്ക്വാഡ്, ജില്ലാ ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. റേഷൻ വ്യാപാരികളുടെ അഴിമതി അവസാനിപ്പിച്ച് റേഷൻ സമ്പ്രദായം സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. BJP എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി CV സെന്റർ റേഷൻ കടയ്ക്ക് മുൻപിൽ നടത്തിയ സായാഹ്ന ധർണ പാർട്ടി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി EK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സർവപ്രിയ പദ്ധതിയാണെങ്കിൽ കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയില്ല. അത്തരത്തിൽ കേന്ദ്ര ആ കാലത്ത് കേന്ദ്ര ഗവൺമെന്റുകൾ നടപ്പിലാക്കിയ പദ്ധതികൾ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇന്നും തുടർന്നു പോയി പോന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഗവൺമെൻറ് അഴിമതിയുടെ പടുകുഴിയിൽ നിന്ന് നിൽക്കുന്ന ഒരവസരമാണ്. ഈ അവസരത്തിൽ റേഷൻ സംവിധാനത്തെപ്പറ്റി ചിന്തിക്കാനോ അല്ലെങ്കിൽ റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനോ ഇന്ന് ഗവൺമെൻറ്റിന് ശ്രദ്ധിക്കാൻ നേരമില്ല. അവരെ സംബന്ധിച്ച് അവർ സരിതയുടെയും ശാലുവിൻ്റെയും പിന്നാലെ പോകുന്ന ഒരു ദുരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് ഗോവിൽ അധ്യക്ഷത വഹിച്ചു. TR മണികണ്ഠൻ, ഗംഗാധരൻ കുന്നുപറമ്പിൽ, KR സുനിൽ, ജ്യോതിവാസ് തേവറുകാട്ടിൽ എന്നിവരും സംസാരിച്ചു. BJP കൈപ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി കൂരിക്കുഴി 18 മുറി റേഷൻ കടയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് KG ദിലീപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EK ദാസൻ അധ്യക്ഷത വഹിച്ചു. ജിനൻ മാമ്പറമ്പത്ത്, സതീശൻ തെക്കിനിയടത്ത്, പ്രതാപൻ പനക്കൽ എന്നിവരും സംസാരിച്ചു. ഇതിൽ നമ്മൾ ലക്ഷ്യമിടുന്നത് ഒരു സാധാരണ ജനത്തിൻ്റെ, സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന, പ്രയോജനപ്പെടുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് റേഷൻ സംവിധാനങ്ങളാണ്. കുത്തഴിഞ്ഞു കിടക്കുന്ന റേഷൻ സംവിധാനത്തിൻ്റെ സപ്ലൈ ഓഫീസറും അതാത് റേഷൻ കടക്കാരും തമ്മിലുള്ള സംയുക്തമായ അഴിമതി ധൂർത്ത് ഇവരുടെ കൂട്ടുകെട്ടിൻ്റെ ഫലമായി ഓരോ മാസവും ലഭിക്കേണ്ട അരിയോ മണ്ണെണ്ണയോ പഞ്ചസാരയോ ആർക്കും ഇവിടെ ലഭിക്കാറില്ല. അപ്പോൾ നമ്മൾ റേഷൻ കടയുമായി ബന്ധപ്പെടുന്ന സ്ത്രീകളായിരിക്കും കൂടുതൽ വരിക. അവർ ഒരാഴ്ച മണ്ണെണ്ണ കിട്ടുമെന്ന് പ്രതീക്ഷ വരുമ്പോൾ മണ്ണെണ്ണ വന്നിട്ടില്ല എന്ന് പറയുക, പഞ്ചസാര കിട്ടേണ്ട ആഴ്ച വരുമ്പോൾ പഞ്ചസാര വന്നിട്ടില്ല എന്ന് പറയുക, അങ്ങനെ ഒന്നോ രണ്ടോ ആഴ്ച നടത്തിച്ച് വന്നിട്ടില്ല എന്ന് പറയും. 3-ാം ആഴ്ചയോ 4-ാം ആഴ്ചയോ ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ വരുമ്പോൾ അത് തീർന്നു പോയി എന്ന് പറയുന്ന ഒരു പ്രവണത റേഷൻ കടക്കാർ സ്വീകരിച്ചു പോരുന്നുണ്ട്. മുക്കുവണ്ടം പണയം വെക്കുവാൻ ശ്രമിച്ച കേസിൽ സ്ത്രീയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കുളിമുട്ടം സ്വദേശി വൈപ്പിപ്പാടത്ത് മൊയ്തുവിന്റെ ഭാര്യ മറിയുമ്മയാണ് പിടിയിലായത്. ഇന്നലെ വൈകിട്ട് പൂവത്തുംകടവ് സർവീസ് സഹകരണ ബാങ്കിന്റെ പടിഞ്ഞാറെരമ്പല്ലൂർ ശാഖയിലാണ് മറിയുമ്മ 14 ഗ്രാം മുക്കുമണ്ടം പണയം വെക്കാനെത്തിയത്. തുടർന്ന് സംശയം തോന്നിയ ജീവനക്കാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ വനിതാ പച്ചക്കറി കൃഷി കൂട്ടായ്മ രൂപീകരിച്ചു. KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഹരി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ AMH മുഹമ്മദ് ഇസ്മായിൽ ക്ലാസ് എടുത്തു. നമുക്കറിയാം, നമ്മുടെ അതായത് ഇത് മുഴുവൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനത്ത് വരുന്ന കർണാടകത്ത് വരുന്നതാണ്. നമ്മൾ ഈ ഭീമമായിട്ടുള്ള വില കൊടുത്തുകൊണ്ടാണ് പച്ചക്കറികൾ നമ്മൾ പോയി വാങ്ങിക്കുന്നത്. നമുക്കിപ്പോൾ നമുക്ക് ആ ഉത്പാദന നേരത്തെ അധികം സൂചിപ്പിച്ചു, സി
ഇന്ത്യയിൽ കാണാനുള്ള കാര്യങ്ങൾക്ക് വലുതൊരു പ്രത്യേകിച്ച് താല്പര്യമുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ മലയാളം ഇന്ന് വളരെ ആലസമായിട്ടിരിക്കുന്നത് കാര്യങ്ങൾ, അല്ലെങ്കിൽ സീരിയൽ കാണാൻ ടി വി കാണാം, ഒരു ഉത്പാദന രംഗത്തേക്ക് കടന്നു വരാൻ സ്ത്രീകൾ താല്പര്യപ്പെടുന്നില്ല. ഇപ്പൊ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ വിഷമയമായിട്ട് അല്ലെങ്കിൽ വിഷം ചേർത്തിട്ടുള്ള വാടി കലർന്നിട്ടുള്ള ഈ പച്ചക്കറികൾ ഭീമമായി വരുമ്പോൾ വാങ്ങിക്കേണ്ടി വരും. ഒരു പരിധിവരെ വീടുകളിൽ അവനവന് വേണ്ടുന്ന പച്ചക്കറികൾ ഉത്പാദിപ്പിക്കപ്പെടും, മാർക്കറ്റിൽ സംഭവമായിട്ട് കഴിയുന്നത് ഉണ്ടാവും. കാരണം പച്ചക്കറി വാങ്ങാൻ ആൾക്കാർ കുറയും. പച്ചക്കറി വാങ്ങാൻ ആൾക്കാർ കുറയുമ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്ന് ഉണ്ടാക്കി ഇങ്ങോട്ട് നടക്കുന്ന സാധനങ്ങൾക്ക് വില കുറയും. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് വില പിടിച്ച സംസ്ഥാനം കൂടി ഓരോ വ്യക്തികളും ഉത്പാദിപ്പിക്കാൻ സാധിക്കും. വാർഡ് അംഗങ്ങളായ പി എസ് ഷാഫി, ഗീതാ മോഹൻദാസ്, ടി കെ ചന്ദ്രബാബു, എം കെ ചന്ദ്രൻ, സി ഡി എസ് ചെയർപേഴ്സൺ ഷീന റുഷ്യൻ എന്നിവരും സംസാരിച്ചു. ഇടവേള